ഹായ് വെൽക്കം ബാക്ക് ടു ആർ ആർ ഡ്രിങ്കർ ഞാൻ നിങ്ങളുടെ രവീണ രാജേഷ് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് പിന്നെ കൊറോണയൊക്കെയാണ് മഴക്കാലം തുടങ്ങി എല്ലാവരും സൂക്ഷിച്ചിരിക്കുക പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക സാനിറ്റൈസർ യൂസ് ചെയ്യുക ജാഗ്രതയോടെ പുറത്തിറങ്ങുക നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട് അപ്പോൾ ആ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂൾ ഫ്രണ്ടാണ് ഫ്രണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ചേച്ചി ചേച്ചിയാണ് പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ചേച്ചിയുടെ അനിയത്തി എൻ്റെ കൂടെ പഠിച്ചതാണ് ഞങ്ങൾ ഒരു ഒരു ചേടത്തി അനിയത്തിമാരെ പോലും ഒരുമിച്ച് കളിച്ചു വളർന്ന് ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ് ചേച്ചിയാണ് നമ്മുടെ ഗസ്റ്റ് ചേച്ചിയുടെ പേര് സ്നേഹ എന്നാണ് ചേച്ചി ബഹ്റിനിലായിരുന്നു ഇപ്പൊ ഡിസംബറിൽ വന്നു ഇപ്പൊ ലോക്ക്ഡൌൺ കാരണം തിരിച്ചു പോകുമ്പോൾ തന്നെ ഇപ്പൊ ഇവിടെ ലോക്കായി ഇരിക്കുകയാണ് ചേച്ചി ഇന്ന് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ചേച്ചി എന്നോട് പറഞ്ഞു ഒരു ചെറിയ റെസിപ്പി ചെയ്യാടി എന്ന് പറഞ്ഞു അപ്പൊ ശരിയെന്നുണ്ട് ചേച്ചിയാണെന്നപ്പോ നമ്മുടെ ഗസ്റ്റ് നമുക്ക് ചേച്ചിയെ വിളിക്കാം ചേച്ചി എന്താ ഉണ്ടാക്കുന്നത് നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കാം ഹായ് ഫ്രണ്ട്സ് എന്റെ പേര് സ്നേഹ ഞാൻ ബഹ്റിനിൽ സെറ്റിൽഡ് ആണ് ഡിസംബറിൽ വന്നതാണ് കൊറോണയായിരുന്നു പോകാൻ പറ്റിയിട്ടില്ല ഇവിടെ ലോക്കായിട്ട് അപ്പൊ ഞാനിന്ന് ഇവിടെ വന്നപ്പോ അവള് പറഞ്ഞൊരു ഡിഷ് ചെയ്യാന്ന് പറഞ്ഞു ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന സിമ്പിൾ ആയിട്ടൊരു സ്വീറ്റ് ആണ് മൈസൂർ പാക്ക് നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം പിന്നെ ഒരു കാര്യം ഫ്രണ്ട്സ് ചേച്ചിയെ കണ്ട ചെറുതാന്ന് തോന്നും ചെറുതൊന്നല്ല ഒരു രണ്ടു വയസ്സുകാരി കുട്ടിയുടെ അമ്മയാണ് ചേട്ടൻ ഇവിടെ ഇല്ല കേട്ടോ ചേട്ടൻ ബഹറിനിലാണ് ചേട്ടൻ നേഴ്സാണ് അപ്പൊ ഇപ്പൊ ചേട്ടനിപ്പോ അവിടെയാണ് ഇവരിപ്പോ ഇവിടെ ലോക്കായി പോയി ഇവര് പോവാൻ നിന്നത് പക്ഷെ ഇപ്പൊ പോവാൻ പറ്റാതെ ഫ്ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പോവാൻ പറ്റാതെ ഇവിടെ ലോക്കായി നിൽക്കുക എന്നിട്ട് ഇത് കഴിഞ്ഞാൽ ചേച്ചി പോവും അപ്പൊ ഈ വന്നിട്ട് ഇന്നാണ് എന്റെ വീട്ടിൽ വരേണ്ടത് ഇപ്പൊ കുറെ ദിവസമായിട്ട് പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു അപ്പൊ ഇന്നാണ് വന്നത് അപ്പൊ ഇന്ന് വന്നപ്പോ ഇത് ചെയ്യാന്ന് പറഞ്ഞു അന്നേരം ഇപ്പൊ ചേച്ചി വന്നാലും നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം നമ്മള് മൈസൂർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് കടലമാവാണ് നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര അതും സെയിം തന്നെ ഒരു ഗ്ലാസ് പിന്നെ വേണ്ടത് നെയ്യാണ് അത് ഹാഫ് പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് അതും ഹാഫ് പിന്നെ ആവശ്യത്തിന് കളറിന് വേണ്ടി നമുക്ക് യെല്ലോ കളറോ മഞ്ഞപ്പൊടിയോ ആഡ് ചെയ്യാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മഞ്ഞപ്പൊടിയാണ് പിന്നെ വെള്ളം അത് ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ കടലമാവ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് എന്തിനാ ചെയ്യണേന്ന് വെക്കുവാണെങ്കിൽ നമ്മുടെ ഈ കടലമാവിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്വീറ്റ് ഉണ്ടാക്കുമ്പോഴത്തേനും പച്ചമണം ചുവയ്ക്കില്ല നമ്മൾ കളറിന് വേണ്ടി ഒരിത്തിരി മഞ്ഞപ്പൊടി ചേർക്കാം നമുക്ക് യെല്ലോ കളറ് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷെ ഞാനിവിടെ മഞ്ഞപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇത് എന്തിനാ അരിച്ചെടുക്കുകയെന്ന് വയ്ക്കുവാണെങ്കിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് കിട്ടാനായിട്ടാണ് നമ്മൾ ഇത് അരിച്ചെടുക്കുന്നത് ടിങ് നമുക്ക് റെഡിയാക്കി വെക്കാം ഗീ നമ്മൾ നാല് സൈഡിൽ തേച്ച് റെഡിയാക്കി വെക്കണം ഇത് നമുക്ക് നമ്മുടെ ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്യണം അതിനായിട്ട് നമുക്ക് ഒരു പാൻ വയ്ക്കാം ആവശ്യത്തിന് വെള്ളം ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ ഇട്ടാൽ മതി ഇത് മെൽറ്റ് ആവണവരെ നമുക്ക് ഇളക്കിക്കൊള്ളാം ഇനി നമ്മുടെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തേക്കുന്ന കടലമാവിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഗീയും സൺഫ്ലവർ ഓയിലും നമുക്ക് മിക്സ് ചെയ്യാം ശരിക്കും ഈ സ്വീറ്റ് ഒരു ഓത്തൻറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റൈലും അതിൻ്റെ ഒരു ഓർഡറും കിട്ടണമെങ്കിൽ നമ്മൾ പീനട്ട് ഓയിൽ യൂസ് ചെയ്യണം ഇപ്പോൾ എനിക്ക് പീനട്ട് ഓയിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഷുഗർ ഏകദേശം ആയി ഇനി നമുക്ക് ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കടലമാവിൻ്റെ ബാറ്റർ വെച്ച് നന്നായി മിക്സ് ചെയ്യണം കൈ വിടാണ്ട് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച ടിന്നിലേക്ക് നമുക്കിത് മാറ്റാം സ്പൂൺ ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് രവീനോട് തന്നെ ചോദിക്കാം സ്വീറ്റ് എങ്ങനെയുണ്ടെന്നുള്ള ആരെയും അവൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം
എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനം കേട്ടോ മൈസൂർ പാക്ക്. നല്ല സ്വീറ്റാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന. ശരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടം ഒന്നുണ്ട്, നമ്മുടെ ശ്രീകൃഷ്ണ സ്വീറ്റ്സിൽ നിന്ന് ആക്കണ മൈസൂർ പാക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടമായി നന്നായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.